ഹേയ്, കൺഗ്രാറ്റ്സ്. കൺഗ്രാറ്റ്സ് ടു യു ടു. താങ്ക് യു. ഞങ്ങളുടെ ഇവിടുത്തെ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു, ഇപ്പൊ സെയിം തീർന്നു. കഴിഞ്ഞോ? എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കൂ. എല്ലാവരും, ഇനി സേഫിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് ഉള്ളത് 14,200 rupees മാത്രം. സോ ഇറ്റ്സ് ടൈം വി റിക്വസ്റ്റ് ഓൾ അവർ വെൽ വിഷേഴ്സ് ടു കോൺട്രിബ്യൂട്ട് വെരി വെരി ജനറസ്ലി, ബിക്കോസ് വി റിയലി നീഡ് ഇറ്റ്. ഈ മാസം നല്ല ചെലവുണ്ട്. നല്ലൊരു സൺഡേ സമ്മാനിച്ചതിന് താങ്ക് യു. ഒന്ന് ചിരിക്കോ? ഹലോ. ഓക്കെ, ഞാൻ വരാം. ഇത് ഞാൻ പോവാണേ. ബൈ ബൈ. ഓഫീസിൽ നിന്നുള്ള കോളാണെന്ന് തോന്നുന്നു. നടക്കാവ് എം എൽ എ വാമദേവൻ അന്തരിച്ചു. മരണകാരണം ഹൃദയാഘാതമാണെന്ന് മിഷൻ ഹോസ്പിറ്റൽ ഡോക്ടർ സ്ഥിരീകരിച്ചു. ൂടി ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. പ്രധാനമന്ത്രി അനുശോചനമായി. കേരള രാഷ്ട്രീയത്തിന് ഒരു തീരാ നഷ്ടമാണ് എം എൽ എ വാമദേവന്റെ നിര്യാണമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആയിരങ്ങളാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ടൗൺ ഹാളിലേക്ക് എത്തിച്ചേരുന്നത്. 1994-96 ഈ വരുന്ന മന്ത്രിസഭാ പുനർനിർമ്മാണത്തിൽ ആരോഗ്യമന്ത്രിയാവാനിരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ദാരുണാന്ത്യം സംഭവിച്ചത്. എം എൽ എ വാമദേവന്റെ അപ്രതീക്ഷിത വരുമാണ് അദ്ദേഹത്തിന്റെ മകൻ മഹാദേവന്റെ രാജി. കഴിഞ്ഞ കുറേ നാളുകളായി വളരെ മാനസിക സംഘർഷത്തിലായിരുന്നു വാമദേവൻ. ദേവനാഥൻ ട്രസ്റ്റിലെ പീഡന പരമ്പര, ട്രസ്റ്റ് മാനേജർ ഇടിക്കുളയുടെ കൊലപാതകം, ശ്രേയ ഐ പി എസിന് നേരെയുള്ള ആസിഡ് ആക്രമണം മുതലായ ചുരുളഴിയാത്ത കേസുകളുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ദാരുണാന്ത്യം. ക്യാമറാമാൻ സജീവിനൊപ്പം ഫിയോണ ഫിലിപ്പ്. പാർട്ടിക്കിപ്പോൾ ഒരു തൊഴിൽക്കാരൻ നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അനേകം അശ്രുപുഷ്പങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം നമുക്ക് തന്നെ നല്ലൊരു കാൻഡിഡേറ്റിനെ കണ്ടെത്താൻ അദ്ദേഹത്തിന്റെ ആത്മാവ് വാമദേവന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് അദ്ദേഹത്തിന്റെ മകൻ മഹാദേവന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് ഒരു വഴിത്തിരിവാകുമോ എന്നാണ് രാഷ്ട്രീയ വിധി.